The Supreme Court today heard senior lawyer Prasanth Bhushan's case related to contempt of court against him. A case that in many ways is being seen as historic, where a senior advocate could well be sentenced to jail for contempt of court making accusations against judges. അതെ, ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ്. സുപ്രീം കോടതിയിലെ ഒരു മുതിർന്ന അഭിഭാഷകൻ ജഡ്ജിമാരെ വിമർശിച്ചതിനെ കോടതി അലക്ഷ്യത്തിന് വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ചരിത്ര നിമിഷമാണിത്. കോടതിയിൽ ഇന്ന് നടന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട നിമിഷങ്ങളായതുകൊണ്ട്, നിമിഷങ്ങൾ മാത്രമല്ല സംഭവങ്ങൾ കൂടി ആയതുകൊണ്ട് നമുക്കതൊന്ന് സംസാരിക്കാം. ആദ്യം നമുക്ക് പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ സമർപ്പിച്ച കത്ത് നോക്കാം. മലയാള പരിഭാഷയ്ക്ക് ഡൂൾ ന്യൂസിന് കടപ്പാടുണ്ട്. ഗാന്ധിജിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്: ഞാൻ ദയക്കായി യാചിക്കുന്നില്ല, ഒരു ഔദാര്യവും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതി കുറ്റകരമെന്ന് കണ്ടെത്തിയ പ്രവൃത്തിക്ക് നിയമപരമായ ഏത് ശിക്ഷയും സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ കോടതി കുറ്റകരമെന്ന് വിധി എഴുതിയ എൻ്റെ പ്രവർത്തനങ്ങളെ ഒരു പൗരന്റെ ഏറ്റവും വലിയ കടമയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എന്ന്. ഈ വാക്കുകളിലെ ഒരു കരുത്തും തീപ്പൊരിയും തന്നെയാണ് ആ കുറിപ്പ് മുഴുവൻ വായിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ആ കുറിപ്പ് നമുക്ക് വായിക്കാം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പ്രഖ്യാപനം ഞാൻ വായിച്ചു. 3 ദശാബ്ദത്തിലേറെയായി വ്യക്തിപരവും തൊഴിൽപരവുമായ പല നഷ്ടങ്ങളും സഹിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും ഈ കോടതിയുടെ മഹിമ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു മുഖസ്തുതിക്കാരനെയോ വാഴ്ത്തിപ്പാടലുകാരനെയോ പോലെയല്ല, പക്ഷേ എൻ്റെ എളിമയുള്ള ഒരു കാവൽക്കാരനായി. പക്ഷേ ഇന്ന് ഇതേ കോടതി തന്നെ കോടതി അലക്ഷ്യം നടത്തിയെന്ന പേരിൽ എന്നെ കുറ്റക്കാരനായി വിധിക്കുമ്പോൾ അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഞാൻ ശിക്ഷിക്കപ്പെടും എന്നതിലല്ല, ഇത്രയും ഭീകരമായി തെറ്റിദ്ധരിക്കപ്പെട്ടതിലാണ് എൻ്റെ വേദന. നീതി നിർവഹണ സ്ഥാപനത്തിനെതിരെ വിദ്വേഷപരവും അപകീർത്തിപ്പെടുത്തുന്നതുമായ ആസൂത്രിത നീക്കം ഞാൻ നടത്തിയെന്ന കോടതിയുടെ കണ്ടെത്തൽ എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ആസൂത്രിത നീക്കം തടയുന്നതിന് പിന്നിലുള്ള എൻ്റെ ഉദ്ദേശം വെളിവാക്കുന്ന യാതൊരു തെളിവുകളുമില്ലാതെയാണ് കോടതി ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിയതെന്നതാണ് എന്നെ സ്തബ്ധനാക്കുന്നത്. എനിക്കെതിരെ സ്വമേധയാ കേസെടുക്കുന്നതിന് കോടതി ആധാരമാക്കിയ പരാതിയുടെ പകർപ്പ് എനിക്ക് നൽകാനോ, ഞാൻ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിലും മറ്റപേക്ഷകളിലും ചൂണ്ടിക്കാണിച്ച വാദങ്ങൾക്കും വസ്തുതകൾക്കും മറുപടി പറയാനോ കോടതി തയ്യാറാകാതിരുന്നത് തികച്ചും നിരാശാജനകമാണ്. ജുഡീഷ്യറിയുടെ മികച്ച പ്രവർത്തനത്തിന് പൊതുജന വിമർശനം ഏറെ ഗുണകരമാണ്. ഭരണഘടനയുടെ സംരക്ഷണത്തിനായിട്ട് ഏതൊരു ജനാധിപത്യ വ്യവസ്ഥയിലും ഏത് സ്ഥാപനത്തിനെതിരെയും തുറന്ന വിമർശനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. സാധാരണ ധാർമ്മിക ബാധ്യതകളേക്കാൾ ഉയർന്ന ആദർശങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ട വ്യക്തിപരവും തൊഴിൽപരവുമായ ആവശ്യങ്ങളെക്കാൾ ഭരണഘടനാ സംരക്ഷണത്തിന് വില കൽപ്പിക്കേണ്ട ഇന്നിൻ്റെ വേവലാതികൾ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിന് ഒരിക്കലും തടസ്സമാകാത്ത വിധം പ്രവർത്തിക്കേണ്ട ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവാദിത്തങ്ങൾ ഏറെ കൂടുതലാണ് താനും. നമ്മുടെ രാജ്യ ചരിത്രത്തിലെ ഈ നിർണായക ഘട്ടത്തിൽ ഞാൻ തീർച്ചയായും നിർവഹിക്കേണ്ട കടമയുടെ ഒരു ചെറിയ ഭാഗമായിരുന്നു എൻ്റെ ട്വീറ്റുകൾ. സ്വബോധമില്ലാത്ത സമയത്തല്ല ഞാനത് ട്വീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ കാലങ്ങളായി പിന്തുടരുന്ന തുടർന്നും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ആ പ്രസ്താവനകളിൽ ഞാൻ മാപ്പ് പറഞ്ഞാൽ അത് തികച്ചും നിന്ദ്യമായ ഒരു നെറികേടായി പോകും. അതിനാൽ തന്നെ ഒരു വിചാരണാ സമയത്ത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകൾ ഇവിടെ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദയക്കായി യാചിക്കുന്നില്ല, ഒരു ഔദാര്യവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതി കുറ്റകരമെന്ന് കണ്ടെത്തിയ ആ പ്രവൃത്തിക്ക് നിയമപരമായ എന്ത് ശിക്ഷയും സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ കോടതി കുറ്റകരമെന്ന് വിധി എഴുതിയ എൻ്റെ പ്രവർത്തനങ്ങളെ ഒരു പൗരൻ്റെ ഏറ്റവും വലിയ കടമയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എത്ര ശക്തിയുള്ള കുറിപ്പാണെന്ന് നോക്കൂ ഇത്.
ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആ കുറിപ്പ് കോടതിയിൽ കൊടുത്തേ. കോടതി ശരിക്കും പറഞ്ഞാൽ ഇതോടെ ആകെ കുടുങ്ങി പോവുകയാണ് ചെയ്തത്. കാരണം എന്താ പറയുക, ഇത്രയും ഒച്ചയും ബഹളവും ആയ കേസിൽ പ്രശാന്ത് ഭൂഷണെ വെറുതെ വിട്ടാൽ സോഷ്യൽ മീഡിയയ്ക്ക് അത് വലിയ കരുത്തു നൽകും. ഇനിയും പലരും ജഡ്ജിമാരെ ഇതുപോലെ വിമർശിക്കും. പ്രശാന്ത് ഭൂഷണെ ശിക്ഷിച്ചാൽ എന്തുണ്ടാകും? അത് അന്താരാഷ്ട്ര വാർത്തയായിട്ട് മാറും. ഇപ്പം ഇന്ത്യക്കാർ മാത്രം കണ്ട ആ ട്വീറ്റുകൾ ലോകം മുഴുവൻ കാണും. പ്രശാന്ത് ഭൂഷണ് നായക പരിവേഷം ഉണ്ടാവും, വീര നായകനായി മാറും. സുപ്രീം കോടതി അഭിഭാഷകനായ പ്രമോദ് പുഴങ്കര, എല്ലാപ്പോഴും ഈ വിഷയത്തിൽ നന്നായി എഴുന്ന ആളാണ്, ഇന്നലെ പ്രശാന്ത് ഭൂഷന്റെ ഒരു കഥ പങ്കുവച്ചിട്ടുണ്ട്. ആ കഥ ഇങ്ങനെയാണ്, ഓഫീസിലെ മറ്റ് ജൂനിയർ അഭിഭാഷകരും പ്രശാന്ത് ഭൂഷണും ഒക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് പതിവ് പോലെ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായതിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ കാലത്ത് ഉച്ചയ്ക്ക് ഒരു ദിവസം ഒരാൾ അദ്ദേഹത്തെ കാണാൻ ചെന്നു, ആൾ അകമ്പടികളില്ലാതെ ഒറ്റയ്ക്ക്. ചില കുശല അന്വേഷണങ്ങൾക്ക് ശേഷം ആഗതൻ കാര്യത്തിലേക്ക് കടന്നു, താങ്കൾ ഞങ്ങൾക്കെതിരെ നിൽക്കരുത്, ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ നിയമോപദേഷ്ടാവാക്കാമെന്നാണ് പറയുന്നത്, അതായത് 100 കോടി രൂപ നൽകാമെന്ന്. നരേന്ദ്രമോദിയുമായി എന്ത് കാര്യം നടത്തണമെങ്കിലും പറഞ്ഞാൽ മതി, ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഈ വന്നയാൾ പറയുന്നു. പ്രശാന്ത് ഭൂഷൺ സാമാന്യ മര്യാദകൾക്ക് ശേഷം നന്ദി, തനിക്ക് താല്പര്യമില്ല എന്നറിയിച്ചു. ആ വാഗ്ദാനം ചെയ്യാൻ വന്ന ഉടമയെ പ്രമോദ് പുഴങ്കരെ അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു, അയാൾക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദി ഇന്ത്യയിലെ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും വിൽക്കുന്ന പണിയുടെ ദല്ലാളായിരിക്കുന്നത്. പാള മനസ്സിലായിട്ടുണ്ടാവും. ഒരു സാധാരണ സംഭവം പോലെ അത് പറഞ്ഞുകൊണ്ട് അടുത്ത കാര്യത്തിലേക്ക് കടക്കാൻ മാത്രം അത്രം പ്രലോഭനങ്ങളോട് നിർമ്മമനാണ് പ്രശാന്ത് ഭൂഷൺ എന്ന് കണ്ണടച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന ഈ സംഭവം ഉണ്ടല്ലോ, അപ്പം എന്തു പറയണം എന്നതിനെക്കുറിച്ച് മറിച്ചൊരു ചിന്തയും പ്രശാന്ത് ഭൂഷണും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് പ്രശാന്ത് ഭൂഷന്റെ ഒരു ഇന്റഗ്രിറ്റി വ്യക്തമാക്കുന്ന ഒരു കഥയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രശാന്ത് ഭൂഷണ് കോടതിയോട് എനിക്ക് നിങ്ങളുടെ യാതൊരു ഔദാര്യവും വേണ്ട എന്ന് പറയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണെന്നാണ് ഈ കുറിപ്പിന്റെ അർത്ഥം. ജഡ്ജിമാർക്കെതിരായ പരാമർശം പിൻവലിക്കാൻ പ്രശാന്ത് ഭൂഷണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. 2 സമയമാണ് അതിന് സുപ്രീം കോടതി ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. എന്നാൽ നിലപാടിൽ തന്റെ നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ലെന്നും കോടതിയുടെ അവതാരം വേണ്ടെന്നും ഇതിനായിട്ട് കോടതിയുടെ സമയം കളയേണ്ടെന്നും പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ ഇന്നലെ തന്നെ പറഞ്ഞു. തന്റെ പ്രസ്താവന തിരുത്താൻ തയ്യാറാണോ എന്ന് പ്രശാന്ത് ഭൂഷണോട് കോടതി ഇന്നലെ ചോദിക്കുകയുണ്ടായി. എന്നാൽ പ്രസ്താവനയിൽ മാറ്റമില്ലെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് പ്രശാന്ത് ഭൂഷൺ ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത്. പ്രശാന്ത് ഭൂഷണെ ശിക്ഷിക്കരുതെന്ന് അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ കോടതിയോട് ആവശ്യപ്പെടുന്ന അസാധാരണമായ സാഹചര്യവും ഇന്നലെ കോടതിയിലുണ്ടായി. ജഡ്ജിമാർ തന്നെ കോടതിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെന്ന് അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ കോടതിയെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ സംസാരിച്ച ജഡ്ജിമാരുടെ പട്ടികയും വിശദാംശങ്ങളും ഒക്കെ തന്റെ പക്കലുണ്ടെന്ന് സുപ്രീം കോടതിയിലെ ജനാധിപത്യമില്ലായ്മയെയും ജുഡീഷ്യറിയിലെ അഴിമതിയെയും ഒക്കെ ചൂണ്ടിക്കാണിക്കൊണ്ട് അറ്റോർണി ജനറൽ കോടതിയെ അറിയിക്കുകയാണ് ചെയ്തത്. ആരെയും ശിക്ഷിക്കാൻ ആഗ്രഹമില്ലെന്നും എന്നാൽ കുറ്റം ചെയ്തവർ അത് സമ്മതിക്കണമെന്നുമാണ് ജസ്റ്റിസ് അരുൺ മിശ്ര ഇതിന് മറുപടിയായി അറ്റോർണി ജനറലിനോട് പറയുന്നത്. സ്വന്തം തെറ്റ് തിരിച്ചറിയാൻ പ്രശാന്ത് ഭൂഷൺ തയ്യാറാകുന്നില്ല, അദ്ദേഹം ലക്ഷ്മണരേഖ തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. പ്രശാന്ത് ഭൂഷൺ ക്ഷമ ചോദിക്കാത്തിടത്തോളം കാലം ശിക്ഷിക്കരുത് എന്ന് അറ്റോർണി ജനറലിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കോടതി ഇതിൽ പറയുന്നത്. അപ്പൊ എവിടെയാണ് ഈ ലക്ഷ്മണരേഖയാണല്ലോ ചർച്ച. അപ്പൊ ഈ ജഡ്ജി പറയുന്ന ലക്ഷ്മണരേഖ എവിടെ എന്നതാണ് ചർച്ച. വിമർശനമാണോ കോടതിയലക്ഷ്യമാണോ എന്ന് ആരാണ് തീരുമാനിക്കുക? ജസ്റ്റിസ് അരുൺ മിശ്രയാണല്ലോ ഇപ്പൊ പ്രശാന്ത് ഭൂഷണെ വിധിക്കാൻ പോകുന്നത്. ആരാണ് അരുൺ മിശ്ര എന്ന് നേരത്തെ പറഞ്ഞ പ്രമോദ് ഈ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. 1, ജസ്റ്റിസ് അരുൺ മിശ്രയുടെ മകളുടെ കുഞ്ഞിന്റെ തല മൊട്ടയടിക്കൽ ചടങ്ങിന് നരേന്ദ്രമോദി മുതൽ അമിത്ഷാ വരെ വന്നിട്ടുണ്ട്. അതാണ് BJP മിശ്രയും തമ്മിലുള്ള ബന്ധം. 2, 2019 ശേഷം ഇതുവരെയായിട്ട് അദാനി ഗ്രൂപ്പ് ഉൾപ്പെടുന്ന 6 ഇയാള് അദാനിക്ക് അനുകൂലമായ വിധി പറഞ്ഞു കഴിഞ്ഞു. ഇനി 7 കേസിൽ വിധി പറയാൻ പോകുന്നു. 3, 2002 ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയുടെ പങ്ക് അന്വേഷിക്കണമെന്നും കലാപത്തിന് ഒത്താശ ചെയ്ത നരേന്ദ്രമോദിയുടെ നിർദ്ദേശങ്ങൾ താനടക്കമുള്ള ഒരു യോഗത്തിലാണ് വന്നതെന്നും കാണിച്ചുകൊണ്ട് സഞ്ജീവ് ഭട്ട് IPS നൽകിയ ഹർജി തള്ളിയ ബെഞ്ചിൽ അരുൺ മിശ്രയായിരുന്നു. 4, സഹാറ ബിർള ഡയറിയിൽ മോദിയുടേതടക്കം പേരുണ്ടെന്ന്, കുറച്ച് പൈസ എത്ര 25 വാങ്ങിയത്, കൂടുതൽ അന്വേഷണം വേണമെന്നുമുള്ള ഈ ഹർജി തള്ളിയതും ഇതേ അരുൺ മിശ്രയാണ്. 5, മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ
കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയോടൊപ്പം ഇരുന്ന് ആ കേസ് തള്ളിയ ബെഞ്ചിലും ജസ്റ്റിസ് മിശ്രയുണ്ടായിരുന്നു. ആറാമത്തെ പോയിന്റ്, ഷോറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകവും അയാളുടെ ഭാര്യ കൗസർ ബിയെ ബലാത്സംഗം ചെയ്ത് കൊന്നതും സംബന്ധിച്ച കേസിൽ സംശയത്തിന്റെ നിഴലിൽ നിന്നിരുന്ന അന്നത്തെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയും പിന്നീട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി മാറിയ അമിത്ഷാ അടക്കമുള്ളവർക്കെതിരായ കേസൊക്കെ കേട്ടിരുന്നത് ആരായിരുന്നു? ജസ്റ്റിസ് ലോയ. അദ്ദേഹത്തിന്റെ അസ്വാഭാവിക മരണം അന്വേഷിക്കണമെന്ന ആവശ്യം തള്ളിയ ബെഞ്ചിലും ജസ്റ്റിസ് അരുൺ മിശ്രയുണ്ടായിരുന്നു. ഈ കേസിന്റെ ലിസ്റ്റിംഗ് മിശ്രയുടെ ബെഞ്ചിലേക്ക് വന്നപ്പോഴാണ് ചില പ്രത്യേക തരം കേസുകൾ, രാഷ്ട്രീയ പ്രാധാന്യമുള്ളവ, ലിസ്റ്റ് ചെയ്യുന്നതിൽ ചില ക്രമക്കേടുകളും വഴിവിട്ട താല്പര്യവും നടക്കുന്നുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് അന്നത്തെ നാല് മുതിർന്ന ന്യായാധിപർ പത്രസമ്മേളനം നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. അതിൽ ഉൾപ്പെട്ട രഞ്ജൻ ഗോഗോയ് ലൈംഗിക പീഡന കേസിൽ നിന്നും മറ്റു ചില കുഴപ്പങ്ങളിൽ നിന്നും ഊരിക്കിട്ടാൻ വേണ്ടി അമിത്ഷായുടെ അടിമയായതൊക്കെ നമ്മൾ കണ്ടു. രഞ്ജൻ ഗോഗോയെ പിന്നീട് രക്ഷിച്ചതും ഇതേ മിശ്രയാണ്. 7. ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച നിയമത്തിൽ സുപ്രീം കോടതിയുടെ തന്നെ രണ്ട് വിധികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് വന്നപ്പോൾ വിശാല ഭരണഘടനാ ബെഞ്ച് കേൾക്കാൻ തീരുമാനിച്ചു. വൈരുദ്ധ്യമുള്ള വിധികളിൽ സർക്കാരിന് അനുകൂലമായ വിധിയെന്ന് കരുതുന്ന ആ വിധി എഴുതിയത് ഇതേ മിശ്രയായിരുന്നു. പുതിയ വിശാല ബെഞ്ച് വന്നു, രണ്ട് വിധികളും പരിശോധിച്ചു. ശരിയായ നിലപാടെടുക്കാനുള്ള വിശാല ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷനായത് ആരായിരുന്നു? അതും ജസ്റ്റിസ് അരുൺ മിശ്രയായിരുന്നു, വേറാരുമല്ല. ഈ അരുൺ മിശ്രയ്ക്ക് പ്രശാന്ത് ഭൂഷണെ വിധിക്കാൻ എന്ത് യോഗ്യത എന്നാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ചോദിക്കേണ്ട ചോദ്യം. പക്ഷെ ബി ജെ പി കരുതുന്നത് എന്താണ്? പ്രശാന്ത് ഭൂഷണെ പോലെ ഒരാളെ വിധിക്കാനുള്ള യോഗ്യതയാണ് നമ്മളിപ്പോൾ മുകളിൽ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ന് കരുതുന്നവരാണ് ബി ജെ പി. ഫ്രീഡം ഓഫ് സ്പീച്ചിൽ വിശ്വസിക്കുന്നവരൊക്കെ പ്രശാന്ത് ഭൂഷണ് പിന്തുണ നൽകണം. എൻ്റെ പിന്തുണ ഇതിൽ ഞാൻ അറിയിക്കുകയാണ്, സോളിഡാരിറ്റി.